അപ്പൊ നമ്മള് ഇന്ന് ദമോനുണ്ട് പെണ്ണുണ്ട്, അപ്പൊ നമ്മള് മോളെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. മോളെ കൂട്ടിയിട്ട് ഇന്ന് ജഗന്നാഥ് ദർശനം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ജഗന്നാഥിനെ ദർശനം ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന് സന്ധ്യക്കാണ്. അപ്പൊ തിരക്കില്ലാതെ നന്നായിട്ട് ദർശനം ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മള് അമ്പലത്തിൽ പോവുകയാണ്, മോളെ കണ്ടിട്ട് രാത്രിയില് പുരി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ മോളെ കൂട്ടിയിട്ട് നമുക്ക് പോണം. ഇന്ന് അതാണ് വിശേഷം. ഓക്കെ, അപ്പൊ നമ്മള് മോളെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. മോളുടെ ഹോസ്റ്റലിൽ എത്താറായി. ഇതാണ് ഫ്രണ്ട് ഗേറ്റ്. അപ്പൊ ഇത് ഒരുപാട് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറുതായി ചെറുതായിട്ടൊന്ന് കാണിച്ചതാണ്. അപ്പൊ മോളെ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പുരി പോകാൻ. അപ്പൊ ഇന്ന് സന്ധ്യക്കുള്ള പുരി മാർക്കറ്റൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വണ്ടി നിർത്തി നമ്മൾ ഗേറ്റ് പാസ് വാങ്ങിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. എന്നിട്ട് അവിടുന്ന് ഒരു ഗേറ്റ് പാസ് വാങ്ങിയിട്ട് വേണം വീണ്ടും ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ രണ്ട് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇതെവിടെ നിറയെ മാരിഗോൾഡ് പൂവൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പാണല്ലോ. അപ്പോൾ അങ്ങ് ഉള്ളിലെത്തി കഴിഞ്ഞാൽ അവരുടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഗേറ്റ് എത്തി. ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് തന്ന പാസ് ഇവിടെ കൊടുത്തിട്ട് വേണം ഉള്ളിലേക്ക്, കൊടുത്താലേ അവർ കയറ്റി വിടും. ഇനി വേഗം പോയി മോളെ കൂട്ടണം. മോളവിടെ റെഡി ആയിരിക്കുകയാണ്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം കളിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു 5 മണിക്ക് ഏകദേശം 5 മണിയാകാനായി. അപ്പം നമ്മൾ വേഗം പോയിട്ട് മോളെയും കൂട്ടിയിട്ട് പോയി സന്ധ്യക്കുള്ള പുരി മാർക്കറ്റാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പം നല്ല രസമായിരിക്കും, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് മോളെ കൂട്ടിയിട്ട് വരാം. ഇത് മോളുടെ സ്കൂളും കോമ്പൗണ്ടൊക്കെയാണ്. ഇതാ പിള്ളേർ ഇന്ന് ഈവനിങ് സമയമായതുകൊണ്ട് പിള്ളേർ എല്ലാവരും കളിക്കുകയാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം കളിക്കുകയാണ്. അവർക്ക് പ്ലേ ടൈമിനും യൂണിഫോമൊക്കെ ഉണ്ട്. ആ യൂണിഫോം ഇട്ടിട്ടാണ് അവർ കളിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ബെല്ലടിക്കും. അപ്പം അതിനു മുമ്പ് നമുക്ക് മോളെ കൂട്ടിയിട്ട് വരണം. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് മഞ്ഞ് മൂടിയ പോലെ ഉള്ള ഒരു കാലാവസ്ഥയാണ്. അതാണ് ഒരു മൂടിയ പോലെ ഉള്ളത്, ഒരു പുക പോലെയൊക്കെ കാണുന്നില്ലേ. ഇപ്പം മഞ്ഞാണ്. ഇപ്പോൾ ഇവിടെ കടലിനൊക്കെ അടുത്താണ് ഈ സ്കൂള്, അതുകൊണ്ട് എപ്പോഴും ഇവിടെ നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും, ഭയങ്കര തണുപ്പാണ് ഇവിടെ. നമ്മുടെ അവിടത്തേനേക്കാളും തണുപ്പാണ്. ഇതാ കണ്ടോ, ഇവിടെ അവരെ ഗ്രൗണ്ടിൻ്റെ എടുത്ത് നട്ടിരിക്കുന്ന പൂച്ചെടികളാണ് ഒരുപാടുണ്ട്. അങ്ങ് തങ്ങ് വരെയും നീളത്തിൽ പൂച്ചെടികളാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം അത് കണ്ടപ്പോൾ അതുകൂടി ഒന്ന് ഞാൻ കാണിച്ചതാണ്. ഇതാ കണ്ടോ എന്ത് ഭംഗിയറിയോ. നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഇനി വേഗം പോകണമല്ലോ നമുക്ക് പുരിയിൽ. അപ്പം നമ്മൾ കുറേ അങ്ങ് ദൂരെ വരെയൊന്നും നമ്മൾ കാണാൻ പോയില്ല, പകുതി വരെ കണ്ടുള്ളൂ. ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റം വരെ പൂച്ചെടികൾ നട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത്രയും ദൂരം കാണാനൊന്നും പോയില്ല. പ്ലേ ടൈം കഴിഞ്ഞു. ഇപ്പം അവർക്ക് പ്രെയറാണ്. അപ്പോൾ പ്രെയറും ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ യോഗയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ടിഫിൻ ടൈം ആകും. അപ്പം നമ്മൾ പോവുകയാണ്. മോള് വന്നു, മോളുടെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. അപ്പം എല്ലാവരും അവിടെ നിന്ന് ഹായും ടാറ്റയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് മോളുടെ ഫ്രണ്ടാണ്. അപ്പം നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് പോയിട്ട് ഇവിടുന്ന് തരുന്ന പേപ്പറൊക്കെ ഗേറ്റിൽ കൊടുത്താലേ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് വിടുള്ളൂ. ഇപ്പം ഇവരുടെ ഗ്രൗണ്ടും അമ്പലമൊക്കെ കണ്ട് അങ്ങ് ദൂരെ. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ വന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ലീവാണ്. അപ്പം നമ്മൾ ഇന്ന് സാറ്റർഡേ ഫുൾ കറങ്ങി രാത്രി ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി സൺഡേ റെസ്റ്റ് എടുത്ത് പിന്നെ മൺഡേ രാവിലെ 7 മണിക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്നാക്കിയാൽ മതി. അപ്പം അങ്ങനെ ലീവുള്ള ദിവസമൊക്കെ വീട്ടിലേക്ക് വിടും. ജനുവരി 20 ഒരു സാറ്റർഡേ ആയതുകൊണ്ട് മോക്കും കൂടി നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റി. നമുക്ക് അമ്പലത്ത് പോകാനും നമ്മളിവിടെ കറങ്ങാനും മോക്കും ഒരു ചാൻസ് കിട്ടി. അടുത്തത് സൺഡേ ആയതുകൊണ്ട് ഇതാ നമ്മുടെ പുരി എത്താൻ നേരത്തുള്ളൊരു പാലം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല, കട്ട് കട്ട് ഇത് എടുത്തതാണ്. കാരണം വീഡിയോ കുറേ ലെങ്ത് ആവില്ലേ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും പുരി കാണാൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ ഒക്കെ പകലാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പുരി മാർക്കറ്റൊക്കെ രാത്രിയിലെ കാഴ്ചകളാണ് കാണുന്നത്. ഞാനൊന്ന് മാളൂനെ കാണിച്ചതാണ്. മോനും ബാക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പുരി മാർക്കറ്റിലേക്ക് എത്തി. ഫസ്റ്റ്
പുരിയിലേക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു മതിലാണ്, അത് ഗുണ്ടിച്ച മന്ദിരത്തിൻ്റെ മതിലാണ്. അപ്പോൾ ഒരു വളവ് നിങ്ങനെ തിരിയുമ്പോൾ തന്നെ ആ അമ്പലമാണ് ആദ്യം കാണുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. സന്ധ്യ ആണെങ്കിൽ കൂടി നല്ല തിരക്കാണ്. ഇതാ കണ്ടില്ലേ, റോഡ് ഫുള്ള് വാഹനങ്ങളാണ്. അപ്പോൾ ഉള്ളിലേക്ക്, ഇതാ പുരീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതാ ഇതാണ് വലിയ മുറ്റം എന്ന് പറയുന്ന അങ്ങോട്ടേക്ക്. ഞാൻ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് ഗുണ്ടിച്ച മന്ദിരത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇപ്പുറത്ത് കണ്ടില്ലേ, പുതിയ മാർക്കറ്റിലെ വലിയ മുറ്റം എന്നാണ് ഇവിടെ പറയുന്നത്. അത്രയും വലിയ രഥയാത്രക്കൊക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യം വേണമല്ലോ, അതിനാണ് അത്രയും വലിയ റോഡ്. വലിയ ഗ്രൗണ്ട് പോലെയാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ പുരി ടൗണിലേക്ക് എത്തി. ഇനി ഇതെവിടെ കണ്ടോ, അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നിടത്താണ് ഈ ലൈറ്റൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളതെല്ലാം നടന്നു പോയി കാണാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓട്ടോയിൽ പോകണം അങ്ങോട്ടേക്ക്. ഓട്ടോ ഇല്ലെങ്കിൽ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സുകാരും നമ്മൾ ചോദിച്ചു അമ്പലത്തിൽ പോകാനാണോ എന്ന്. ബസ്സിൽ കൊണ്ടുപോയിട്ട് തിരിച്ചവർ ഇവിടെ തന്നെ കൊണ്ടിറക്കും. കാർ പാർക്കിങ്ങിൻ്റെ അടുത്തുനിന്ന് ബസ്സും പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു വലിയ ബിൽഡിങ്ങിൽ കണ്ടോ, ഇവിടെ പ്രൊജക്ടറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ജഗന്നാഥിൻ്റെ സ്റ്റോറിയൊക്കെ പറയുന്നത്. ഇതൊക്കെ പകൽ വന്നാൽ കാണില്ല, രാത്രി ആയതുകൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. അത് നേരെ ഓപ്പോസിറ്റ് പ്രൊജക്ടറൊക്കെ ഉണ്ട്. ഇതവിടെ കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ അതൊക്കെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്ന് പോവുകയാണ്. ഞാനും മോളും ബാക്കിൽ വരുന്നുണ്ട്, മോനും പപ്പയും കൂടി മുന്നിൽ പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ട ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് എന്ത് രസമറിയോ, ഫുള്ള് ലൈറ്റായിട്ട് നല്ല ഭംഗിയാണ്. അത് എങ്ങനെ പറയണമെന്നറിയില്ല, കാരണം ഇങ്ങനെ സന്ധ്യയ്ക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. രാത്രിയിലും ഇങ്ങനെ കറങ്ങാനൊക്കെ നല്ല രസമാണ്. നമ്മൾ അമ്പലത്തിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മാർക്കറ്റ് നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ലൈറ്റെല്ലാം പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഇതുവരെ സമയത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് പോയി നോക്കാം, ജഗന്നാഥിനെ നല്ല ഭംഗിയായി ദർശനം ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിക്കാൻ ഭയങ്കര സൗണ്ടായിരുന്നു. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെയൊക്കെ സൗണ്ടായിരുന്നു. അപ്പം നമ്മൾ നടന്ന് പോവുകയാണ് ജഗന്നാഥിൻ്റെ അടുത്തേക്ക്. ജഗന്നാഥിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ അതിൻ്റെ ഫ്രണ്ട്, ജഗന്നാഥ് ടെമ്പിളിൻ്റെ ഫ്രണ്ടെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ മറക്കാതെ കാണണം. താങ്ക് യു.